അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു വമഗ്ഫിറത്തു. അൽഹംദുലില്ലാഹി വഖഫ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ മുസ്തഫ വഅലാ ആലിഹി വസ്സഹ്ബിഹി അഹ്ലു സ്വദഖി വൽ വഫാ. അമ്മാ ബഅദ്, ബഹുമാനികളായ മുത്തുമുഅ്മിനീങ്ങളെ, വുളൂഇന്റെ ഫർളുകളെ കുറിച്ചാണ് നാം പറഞ്ഞുകൊണ്ടിരുന്നത്. വുളൂഇന്റെ ഒന്നാമത്തെ ഫർള് നിയ്യത്ത്, രണ്ടാമത്തെ ഫർള് മുഖം കഴുകുക, മൂന്നാമത്തെ ഫർള് രണ്ട് കൈകൾ മുട്ടുൾപ്പെടെയുള്ള ഭാഗങ്ങൾ കഴുകുക എന്നതാണ്. അതിനെ സംബന്ധിച്ചാണ് ഇനി നമുക്ക് പറയേണ്ടത്. രണ്ട് കൈകളും മുട്ട് ഉൾപ്പെടെ കഴുകണം. സൂറത്തുൽ മാഇദയിലെ ആറാമത്തെ സൂക്തം, വഅയ്ദിയക്കും ഇലൽ മറാഫിഖി, നിങ്ങളുടെ കൈമുട്ട് വരെ നിങ്ങൾ കഴുകുക എന്ന ആയത്താണ് അതിന് ലക്ഷ്യം. മാത്രവുമല്ല, വുളൂഇൽ കൈകൾ കഴുകണം, മുട്ടുൾപ്പെടെ കൈകൾ കൈ രണ്ടും കഴുകണം എന്നത് ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യവും ആണ്. ഗവേഷണയോഗ്യരായ ഇമാമിങ്ങളുടെ ഐക്യകണ്ഠേനയുള്ള അഭിപ്രായമാണ്. അവർ ഏക അഭിപ്രായ അവരിൽ നിന്ന് ഏക അഭിപ്രായമുണ്ടായിട്ടുണ്ട്, കൈ രണ്ടും കഴുകുക എന്നുള്ളത് വുളൂഇൽ ഫർളാണ് എന്നതിന്. അതാണ് ഇജ്മാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ കൈ രണ്ടും മുട്ട് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ കഴുകണം. മുട്ട് ഉൾപ്പെടെ ഫൈൻ കുത്തിയ ബഅദുഹു വജബ ഗുസ്ലു മാ ബഖി മാ ബഖിയ. മിൻഹാജിൽ കാണാം, കയ്യിൽ നിന്ന് അല്പം മുറിക്കപ്പെട്ടാൽ മുട്ടുവരെ ശേഷിക്കുന്ന ഭാഗങ്ങൾ കഴുകൽ നിർബന്ധമാണ്. ഔമിൻ യുർഫ കൈഹി, അവൻ്റെ മുട്ട് മുറിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഫർസു അലമിൽ അഗുദി അലൽ മഷൂരി. പ്രസിദ്ധമായ അഭിപ്രായം അനുസരിച്ച് ആ ഭാഗത്തുള്ള എല്ലിൻ്റെ തലഭാഗം അഥവാ കൈമുട്ടിൻ്റെ എല്ലിൻ്റെ തലഭാഗം അവിടെ കഴുകണം. ഔ ഫൗകഹു, ഇനി അതിൻ്റെ മുകളിലാണ് മുറിച്ചത് എങ്കിൽ നുദിബ ബാക്കി അവധിഹി, ബാക്കിയുള്ള ഭാഗങ്ങൾ കഴുകൽ നിർബന്ധമില്ല, സുന്നത്തേ ഉള്ളൂ. അല്ലാ യഖ്ലുൽ ഉളുബു അൻ തുഹാറത്തിൻ, അവയവം ശുദ്ധീകരണത്തെ തൊട്ട് ഒഴിവാവാതിരിക്കാൻ വേണ്ടി അത് സുന്നത്താക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മുഗ്നി പറയുന്നു. വലി തത്വീൽ തഹജീൽ, അതുപോലെ കൈകാലുകൾ നീട്ടിക്കഴുകൽ പ്രത്യേകമായ സുന്നത്തുണ്ട്. മുഖവും കൈകാലുകൾ നിർബന്ധമായ പരിധി വിട്ടുകൊണ്ട് വീണ്ടും മുകളിലേക്ക് കഴുകുക എന്നുള്ളത് അതൊരു സുന്നത്തായൊരു കാര്യം കൂടെയാണ്. അതുകൊണ്ട് തന്നെ കൈമുട്ടിൻ്റെ മുകളിലേക്ക് മുറിക്കപ്പെട്ടാൽ ബാക്കിയുള്ള ഭാഗം കഴുകൽ സുന്നത്താണ് എന്ന് ഫുഖഹാവ് പ്രത്യേകം വിവരിച്ചിട്ടുണ്ട്. ഇനി കൈകൾ കഴുകുക എന്ന് പറയുമ്പോൾ യജ്ബു ഗുസ്ലു ജമീഇ മാ ഫീ മഹല്ലിൽ ഫർളി മിൻ ശഅരിൻ വഗുഫിനിൻ വഇൻ ത്വാല. ഫത്ഹുൽ മഈനിൽ കാണാം, കൈമുട്ട് വരെയുള്ള ഭാഗങ്ങളാണല്ലോ ഫർളിൻ്റെ സ്ഥലം, ഫർളായി കഴുകൽ നിർബന്ധമായ സ്ഥലം. ആ സ്ഥലങ്ങളിലുള്ള രോമങ്ങൾ കഴുകൽ നിർബന്ധമാണ്. വൈൻ കസുഫ, ആ രോമങ്ങൾ ഇടത്തിങ്ങി ഉണ്ടായ രോമങ്ങളാണെങ്കിൽ പോലും അതിൻ്റെ ഉൾഭാഗവും കഴുകൽ നിർബന്ധമാണ്. കാരണം അതൊക്കെ വളരെ അപൂർവമായിട്ടേ ഉണ്ടാവൂ എന്നതാണ് കാരണം.
കൈമ രോമങ്ങൾ അപൂർവമായിട്ട് ഇടതൂർന്നിട്ടുണ്ടാവുകയുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് അത് അങ്ങനെ ഇടതൂർന്നുണ്ടായ തിങ്ങിയ രോമങ്ങളാണെങ്കിലും അതിൻ്റെ ഉൾഭാഗമൊക്കെ കഴുകൽ നിർബന്ധം തന്നെയാണ്. അതുപോലെ വൈൻ തോല അതത്ര നീണ്ടിട്ടുണ്ടെങ്കിലും ശരി, നഖമാണെങ്കിലും നീണ്ടുപോയ നഖമാണ് അല്ലെങ്കിൽ നീണ്ടുപോയ രോമങ്ങളാണ്. എത്രത്തോളം ഹറജാൻ അനിൽ ഹദ്ദിൽ മൊയ്താദി, സാധാരണ ഉണ്ടാകുന്ന പരിധിയും വിട്ട് രോമങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നീണ്ടുപോയിട്ടുണ്ട് എങ്കിലും എന്ത് ചെയ്യണം, ആ ഭാഗങ്ങൾ അതൊക്കെ കഴുകൽ നിർബന്ധം തന്നെയാണ്. അതുപോലെ തന്നെയാണ് അധികമായുള്ള വിരല്, കൈവിരല് അഞ്ചെണ്ണത്തിൽ കൂടുതലുണ്ടായി, അധികമായിട്ടുണ്ടാകുന്ന വിരലുകൾ, ഇനി അധികമായി കൈയുണ്ടായാലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഹൊസുലു യദിൻ സാഹിതത്തിൽ ഈ നബത്തത്ത് ബി മഹല്ലിൽ ഫർളി, ഫർളിൻ്റെ സ്ഥലം അഥവാ കൈമുട്ട് വരെയുള്ള ഭാഗങ്ങളിൽ നിന്ന് മുളച്ച അധികമായുള്ള കൈ, അതും കഴുകൽ നിർബന്ധമാണ്. തൊഷയിലൊക്കെ മുഖനിയിലൊക്കെ കാണാം. വലോമിനൽ മിർഫത്തി, അത് മുട്ടിൽ നിന്നാണെങ്കിലും ശരി, കൈമുട്ടിൻ്റെ ഭാഗത്തു നിന്ന് അവിടെ നിന്നാണ് മുളച്ചിട്ടുള്ളത് മറ്റൊരു കൈ, എന്നാലും ശരി, കസ്ബഹിൻ ദാഇദത്തിൻ അധികമായിട്ടുള്ള വിരലുകളെ പോലെ. അപ്പൊ അതൊക്കെ കഴുകൽ നിർബന്ധമാണ്. എന്നാൽ കൈമുട്ടിൻ്റെ മുകളിൽ നിന്നാണ് മുളച്ചത് എങ്കിലോ, അങ്ങനെ ഒരുപാട് വിശദീകരണങ്ങൾ മുഖനിയിലൊക്കെ കാണാം. വൈൻ അബത്തത്ത് ബി വൈരി മഹല്ലിൽ ഫർളി, ഫർളിൻ്റെ മഹല്ലല്ലാത്ത അഥവാ കൈമുട്ടിൻ്റെ മുകൾ ഭാഗത്തു നിന്നാണ് മുളച്ചത് എങ്കിൽ, വജബ ഖസ്ലു മാ ഹാദാ മിൻഹാ, അത് ആ മുളച്ച കൈ സാധാരണയുള്ള കൈയിനോട് നേരിട്ട് വരുന്ന ആ ഭാഗം മുതൽക്ക്, അവിടെ മുതൽക്ക് കഴുകൽ നിർബന്ധമാണ്. ഇങ്ങനെ ഒരുപാട് വിശദീകരണങ്ങൾ മുഖനിയിലൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം. മറ്റൊരു മസ്അല ഈ ആനത്തിൽ കാണാം. കൈയിൻ്റെ ഭാഗത്ത് അഥവാ മുട്ടുവരെയുള്ള ഫർളായ സ്ഥലത്ത് ബന്ധിച്ച തോല് അഥവാ ശരീരത്തിൻ്റെ ചർമ്മം, അത് നീണ്ടു വന്നു എങ്കിൽ ആ നീണ്ട ചർമ്മങ്ങളും കഴുകൽ നിർബന്ധമാണ്. ഇനി ഒരാൾ ഓരോ തവള്ള ഒരാൾ വുദു ചെയ്തു, സുമ തബയ്യന, പിന്നെ അദ്ദേഹത്തിന് വ്യക്തമായി, അന്നൽ മാഅ ലം യസിബു ഗഫറഹു, വെള്ളം അദ്ദേഹത്തിൻ്റെ നഖത്തിൽ വെള്ളം ബാധിച്ചിട്ടില്ല എന്ന് അദ്ദേഹത്തിനിക്ക് വ്യക്തമാവുകയും, ഫകലമഹു, അങ്ങനെ ആ നഖ അദ്ദേഹം മുറിച്ചിടുകയും ചെയ്തു. അതായത് വുദു ചെയ്തപ്പോൾ കൈമ നഖത്ത് നഖം നനഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹത്തിന് വ്യക്തമായി. അപ്പോൾ ആ നഖം മുറിച്ചിട്ടു, എന്നാൽ പിന്നെ അത് മതിയാകുമോ, എന്നാലും യുജിസിഹു, അത് മതിയാവുകയില്ല, ബൽ അലൈഹി ഐ അഗസില മഹല്ലൽ ഖലമി, പിന്നെന്ത് ചെയ്യണം, കൽമ ചെയ്ത മുറിച്ച ആ സ്ഥലം കഴുകൽ അവനിക്ക് നിർബന്ധമാണ്. സുമ്മയുഴയിത് മസ്ഹ റഅ്സിഹി, നഖം മുറിച്ചിട്ട് ആ ഭാഗം മുറിച്ച ഭാഗം കഴുകുകയും അതിനുശേഷം ചെയ്ത തല തടവുക, അത് മടക്കിക്കാണ്ട് വീണ്ടും തല തടവണം. അതുപോലെ കൈ കഴുകുക, മുറാഅത്തല്ലി തർത്തീബി, തർത്തീബിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ അങ്ങനെയൊക്കെ ചെയ്യണം. ഇനി വലവുക്കാണ് ദാലിക്കത്തിൽ ഹൊസിലി, അത് കുളിയിലാണെങ്കിൽ അഥവാ നിർബന്ധമായ കുളിയിലാണ് എങ്കിൽ, കഫാഹു ഹൊസുൽ മഹല്ലിൽ കൽമി, ആ മുറിച്ച സ്ഥലം മാത്രം കഴുകിയാൽ മതി. കാരണം അന്നൂല തർത്തീബഫി, വുദു ആകുമ്പോൾ അവിടെ തർത്തീബില്ലല്ലോ, കുളിയാകുമ്പോൾ അവിടെ തർത്തീബില്ല. അതുകൊണ്ട് അങ്ങനെ നഖം മുറിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് നിർബന്ധമാണ്, കുളി നിർബന്ധമായി. അങ്ങനെ ഒരാൾ കുളിച്ചു, കുളിച്ചപ്പോൾ നഖത്തിൻ്റെ അല്പഭാഗം നനഞ്ഞിട്ടില്ല, അപ്പോൾ ആ നഖം മുറിച്ചിട്ടു. അങ്ങനെ മുറിച്ചിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ആ മുറിച്ച ഭാഗം കഴുകൽ നിർബന്ധമാണ്.
പിന്നെ ശരീരത്തിന്റെ ബാക്കി ഭാഗങ്ങളൊന്നും കേൾക്കണ്ട. കാരണം എന്താ, കുളിയിൽ തർത്തീബ് നിർബന്ധമല്ല. എന്നാൽ വുളു അങ്ങനെയല്ല, വുളുവിൽ തർത്തീബ് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ നഖം മുറിച്ചു കഴിഞ്ഞാൽ ആ ഭാഗം കഴുകിയതിന് ശേഷം പിന്നെ കൈ കഴുകുക എന്നതിന് ശേഷം വരുന്ന ഫർളാണ് തല തടവുക എന്നുള്ളത്. അതുകൊണ്ട് തല തടവുക, അതുപോലെ തന്നെ ചെവി തടവൽ സുന്നത്താണ്. അതിനുശേഷം കാല് കഴുകുക അത് നിർബന്ധമാണ്. അതും എന്ത് ചെയ്യണം, മടക്കി കൊണ്ടുവരണം. എന്തിനു വേണ്ടി, തർത്തീബിനെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ന്. വല്ലാഹു അലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.